ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം നമുക്ക് ഇന്ന് ഇവിടെ തക്കാളി കറി ഉണ്ടാക്കാം കേട്ടോ ആ തക്കാളി കറിക്ക് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് തക്കാളി ചെറുതാക്കി കൊത്തി അരിഞ്ഞതും ഒരു അല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ആട്ടോ ഞാൻ എടുത്തത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടകിട്ട് പൊട്ടിക്കാം കടകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൻമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പിൻ്റെ തൊണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുരിച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ചെറുതാക്കി അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കട്ടോ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ നമ്മളിത് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടോ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണേ എന്നിട്ട് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട് ഒരു പിഞ്ച് പെരിഞ്ജീരകപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മളിതൊക്കെ വളർന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഇത്തിരി വെള്ളം കേട്ടോ കുറച്ച് വെള്ളം ഒന്ന് ഇതാക്കി തൂക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി നമുക്ക് വേവിച്ചെടുക്കണേ അങ്ങനെ നമ്മളെ തക്കാളിക്കറി റെഡി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ